ഗായ്സ് നമസ്കാരം. ഇന്ന് നമ്മളൊരു പുതുമയുള്ളൊരു സബ്ജക്റ്റായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത്. ഒരു ആട്ടിൻകൂട് മെയിൻറ്റെയിൻ എങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ആട്ടിൻകൂട് എങ്ങനെ നമുക്ക് ബിൽഡ് ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ സബ്ജക്റ്റ്. ഇതും പക്ക പ്രൊഫഷണലായിട്ട് തന്നെയാണ് നമ്മളിത് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഒരുപാട് ന്യൂസ് ചാനലുകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ജോജു അങ്ങനെ പല ആളുകളും നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ആട്ടിൻകൂട് അല്ലെങ്കിൽ പോത്തിൻ്റെ കൂടുകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ഇത് നമ്മൾ വളരെ കുറഞ്ഞ കോസ്റ്റിൽ എന്നാൽ നല്ല പ്രൊഫഷണലായിട്ടുള്ള ഒരു ആടിൻ്റെ കൂടാണ് നമ്മൾ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മൾ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു ആടിൻ്റെ കൂടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇത് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ കീഴിലാണ് ഈ ഒരു പ്രൊജക്റ്റ് വരുന്നത്. ഇത് നമ്മുടെ ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്തായിട്ടുള്ള ഇടവെട്ടി ഗ്രാമപഞ്ചായത്ത് തൊടുപുഴയിലുള്ള ഇടവെട്ടി ഗ്രാമപഞ്ചായത്തിലാണ്. ആട്ടിൻകൂട് നിർമ്മാണത്തിന് വേണ്ടിയിട്ട് 77,000 രൂപയാണ് നമുക്ക് പഞ്ചായത്ത് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 100,000 രൂപയോളം മുടക്ക് വന്നിട്ടുണ്ട്. മുടക്ക് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു 10 ആടുകളെ കീപ്പ് ചെയ്യാവുന്ന രീതിയിലാണ്. കുറച്ചും കൂടെ പ്രൊഫഷണൽ ആണെങ്കിലും നമ്പർ കുറച്ചിട്ടില്ല നമ്മൾ. നല്ല രീതിയിൽ ആടുകളെ എത്രത്തോളം മാക്സിമം കീപ്പ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ആടുകളെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിവിടെ ഒരു ആട്ടിൻകൂട് നിർമ്മിച്ചിട്ടുള്ളത്. നമ്മൾ ഈ വീഡിയോ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം ഉള്ള ബെല്ലൈക്കണിലുള്ള ഓളും ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഫ്യൂച്ചറിലുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. നമ്മളെന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരാള് ഞാനല്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് നേരത്തെ അറിയാമല്ലോ. നമ്മൾ ഇതിനു മുമ്പൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് സലീമക്കാടെ കൂടെ. ആടിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ട് അതിന് 15K views ഉണ്ട്. നല്ല രീതിയിൽ ആടുകളെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണ് സലീമക്ക. സലീമക്കാടെയും അദ്ദേഹത്തിൻ്റെ ഒരു കസിൻ്റെയും കൂടെ കൂടിയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണിത്. അപ്പോൾ ഈ കാര്യങ്ങൾ സലീമക്കാട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കി. ഇത് നമ്മൾ ഒരു മാസം എടുത്ത് പണിത കൂടാണ്. ഇതിൽ കൂടുതൽ വർക്കുകളും നമ്മൾ സ്വന്തമായിട്ട് തന്നെ ചെയ്തേക്കുന്നതാണ്. ഇത് ഷീറ്റ് മേഞ്ഞ് ഉണ്ടാക്കിയിരിക്കുന്ന ആ വർക്കെല്ലാം ഇരുമ്പ് വർക്ക് മെറ്റീരിയൽ വർക്കെല്ലാം നമ്മൾ ചെയ്തേപ്പിക്കുന്നത് കൊട്ടേഷൻ വർക്ക് കൊടുത്ത് നമ്മൾ മെറ്റീരിയൽ എടുത്ത് കൊടുത്ത് വർക്ക് ചെയ്യിപ്പിച്ചേക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ വേസ്റ്റ് കുഴിയും അതേപോലെ മരപ്പണിയും എല്ലാം ഫുള്ള് നമ്മൾ തന്നെ ചെയ്തേക്കുന്നതാണ്. തറ മേസ്തിരിമാരെ വിളിച്ച് കോൺക്രീറ്റ് ചെയ്ത് മൂത്രമൊന്നും ഒട്ടും നിൽക്കാത്തതിൽ വേസ്റ്റ് കുഴിയിലേക്ക് ക്ലീനായിട്ട് പോകാൻ പാകത്തിനാണ് ചെയ്തേക്കുന്നത്. ഗൈസ്, ഇത് വർക്ക് കിടക്കുന്ന സമയത്ത് ഞാൻ പോയി എടുത്താണ് കേട്ടോ. ഒരു കാർ പോർച്ചിനുള്ള സൗകര്യം ഫ്രണ്ടിലുണ്ട്. അതുപോലെ തന്നെ അവർ അതിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സമയത്താണ് ഞാൻ അത് ചെന്നെടുത്തത്. സ്ട്രക്ചർ വർക്കുകൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണിത് ബിൽഡ് ചെയ്തത്, എങ്ങനെയാണിത് നന്നായിട്ട് കൈകാര്യം ചെയ്തതെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആ സമയത്ത് നമ്മൾ ചെന്നത്. അപ്പോൾ ഇവരെ വർക്കും കാര്യങ്ങളൊക്കെ നിർത്തി നമ്മുടെ ഷൂട്ടിങ്ങിനെ വന്ന് കുറച്ച് നേരം ഇവർ ഇത് കാര്യങ്ങളൊക്കെ നോക്കി. കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് കോൺക്രീറ്റ് ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലോപ്പ് ഇടാനായിട്ട് എളുപ്പമുണ്ട്. അതുപോലെ തന്നെ നേരത്തെ അവർ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ യൂറിനും അതുപോലുള്ള സംഭവങ്ങളൊക്കെ സ്ലോപ്പായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ബാക്കിലൊരു കുഴി ഉണ്ടാകാനായിട്ട് നല്ല കാണാൻ പറ്റും. അതിലേക്ക് വെള്ളം പോകാനും അതിൻ്റെ യൂറിനൊക്കെ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മുടെ പുതിയൊരു യൂണിറ്റാണ്. ഇതിപ്പം പഴയ യൂണിറ്റ് വേറെ നമുക്കുണ്ട്. 8 ആടുകളെ അതിൻ്റെ കുട്ടികളെ ഇടാനായിട്ടുള്ള ഒരു യൂണിറ്റാണ് നമ്മളിതിപ്പം ചെയ്തേക്കുന്നത്. എൻ്റെ കുട്ടികളുടെ വാർഡ് തിരിക്കാനുണ്ട്, അതിനുള്ള സമയം കിട്ടിയിട്ടില്ല. അത് ഞാൻ ഏകദേശം 1 ആഴ്ചക്കുള്ളിൽ അതിൻ്റെ വർക്കും കൂടി തീർക്കാനുണ്ട്. ഇതൊരു 1 മാസത്തെ വർക്കാണ്. ഫുള്ള് നമുക്ക് ഇതിൻ്റെ വേസ്റ്റ് കുഴി കുത്തിയത് നമ്മൾ ആളെ വിളിച്ച് കുത്തിച്ചു. അതിൻ്റെ ഓട് കൊണ്ടാണ് ഇത് പ്രത്യേകമായിട്ട് നമ്മൾ റിങ് ഇറക്കുന്നതിന് പകരം ഓടും കൊണ്ടാണ് ഇതിൻ്റെ വേസ്റ്റ് കുഴി കെട്ടിയെടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ചിലവ് കുറവുണ്ട്. ഒരു ഓടിന് നമുക്ക് 3 രൂപ മുടക്കുള്ളൂ. 450 ഓടാണ് അതിന് വേണ്ടിയിട്ട് നമുക്ക് ചിലവാക്കിയിട്ടുള്ളത്. അപ്പം അത് നമുക്ക് വളരെ നിസ്സാര വിലയിൽ അത് കിട്ടുന്നതുകൊണ്ട് നമുക്ക് അതിൻ്റെ അകത്ത് ഒരുപാട് ലാഭമുണ്ട്. ഒരു റിങ്ങിന് ഞാൻ ചോദിച്ചപ്പോൾ 1,250 രൂപയാണ് അവർ കോസ്റ്റ് പറഞ്ഞത്. ഇവിടെ ഇറക്കി തരുമ്പോൾ നമുക്ക് ഒരെണ്ണത്തിന് 1,750 രൂപ മുടക്കു വരും. അത് വെച്ച് 3 എണ്ണം വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു 14,000 രൂപയുടെ ലാഭം അതിൻ്റെ അകത്ത് തന്നെ വന്നിട്ടുണ്ട്. ഇത് വേസ്റ്റ് പോകാനുള്ള ഒരു കുഴിയാണ്. കുഴിയുടെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 5 അടി താഴ്ചയുള്ള ഒരു കുഴി. റിങ്ങിന് പകരമായിട്ട് ഓടാണ് ഇറക്കിയേക്കുന്നത്. ഓരോ 3 സ്റ്റെപ്പായിട്ട് ഓടിറക്കിയിട്ട് അതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്ത് കൊടുത്തേക്കാണ്. അപ്പം ഈ ഓടിറക്കുമ്പോൾ ഉള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിങ്ങിനേക്കാളും കുറച്ചും കൂടെ ഫ്ലെക്സിബിളായിട്ട് ഇതിൻ്റെ വേസ്റ്റും അതിൻ്റെ കൂടെ വരുന്ന വെള്ളമൊക്കെ ഭൂമിയിലേക്ക് കുറച്ചും കൂടെ വലിയാനും അതുപോലെ തന്നെ ഈ കുഴി പെട്ടെന്ന് നിറയാതിരിക്കാനും സഹായിക്കും. അപ്പം ഇതും ഈ ഒരു പദ്ധതിയിലെ ചെലവ് ചെലവ് കുറവുണ്ട്. ഇതിന് എത്ര ചെലവ് വന്നു? ഇത് നമുക്ക് ഒരു ഓടിന് 3 രൂപയുള്ളൂ. നമ്മൾ സ്വന്തം ഉണ്ടാക്കിയ കുഴിയും ഓട് കെട്ടിയേക്കുന്നതൊക്കെ നമ്മൾ തന്നെയാണ്. അപ്പോൾ വേണ്ട 450 ഓടേയുള്ളൂ. നമുക്ക് 1,000 സംതിങ് രൂപയാണ് ഓടിന് വിടുന്നുള്ളൂ. മറ്റേ ഒരു റിങ്ങിന് 1,500 രൂപയോളം നമുക്ക് മുടക്കുവരും. ഇതാണ് വേസ്റ്റ് കുഴി. ഈയൊരു
സ്പേസിലാണ് വേസ്റ്റ് വഴി ചെയ്തിട്ടുള്ളത്. അപ്പം എയർ പൈപ്പ് എന്ന് പറയുന്നത് മേളിലേക്ക് കൊടുത്തിട്ടുണ്ട്. മൂത്രത്തിൻ്റെ ഗ്യാസ് ആടിനെ പരാശ്രശിക്കാൻ വരാത്ത രീതിയിൽ ആ അതാണ്. അപ്പം മൂത്രത്തിൻ്റെ ഒരു ഒരു ഗ്യാസ് അല്ലേ, ഗ്യാസൊക്കെ ആടിന് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പ്ലാനിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. പിന്നെ മരം, ഇത് ഇരുപൂളിൻ്റെ മരം മേടിച്ച് നമ്മൾ അറുത്തെടുത്തേക്കുന്നതാണ്. 2.5 വീതിക്ക് പട്ടികയല്ല എന്നാൽ ഒരുപാട് വീതി കൂട്ടിയോ അല്ലാത്ത രീതിയിൽ കാട്ടം നിൽക്കാത്ത രീതിയിൽ നമ്മൾ മാക്സിമം അതിനുവേണ്ടി കറക്റ്റ് അളവെടുത്ത് ചെയ്യിപ്പിച്ചേക്കുന്നതാണ്. അപ്പോൾ ഇരുപൂളിൻ്റെ പട്ടിയാകുമ്പോൾ ലാസ്റ്റിങ് കൂടുതൽ കിട്ടും, അതാണ് അതിൻ്റെ പ്രത്യേകത. പുൽക്കൂട് നമ്മൾ പലകയായിട്ട് കീറി തന്നെ അടിച്ചേക്കുവാണ്. അതൊക്കെ നമുക്ക് അടിച്ച് ക്ലീൻ ചെയ്യാവുന്ന രീതിയിൽ മാക്സിമം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് നിൽക്കുന്ന 6 വലിയ ആടുകളാണ്. വേണമെങ്കിൽ 1-2 എണ്ണത്തിനെയും കൂടി ഇതിൻ്റെ അകത്ത് നമുക്ക് നിർത്താവുന്നതാണ്. അപ്പോൾ ഇവള് പുതിയ ആളാണ്, അതുകൊണ്ടാണ് അവളെ 2 കയറിട്ട് നിർത്തിയേക്കുന്നത്. അവളെ അതുകൊണ്ട് ചെറിയ കുസൃതിയുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ തള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴത്തെ നമ്മുടെ ആദ്യത്തെ യൂണിറ്റ് കൂട്ടിൽ തന്നെ നിൽപ്പുണ്ട്. ഇതിൻ്റെ 2 മക്കൾ അവിടെ നിൽപ്പുണ്ട്. പിന്നെ ഇത് നമ്മുടെ കൂട്ടിലുണ്ടായ കുഞ്ഞു തന്നെയാണ്. അത് നമ്മുടെ വീട്ടിൽ നേരത്തെ തൊട്ടുള്ള തള്ളയാടാണ്. ഇപ്പോൾ ഇത് ഫസ്റ്റ് ചവിട്ടിച്ചു വിട്ടേക്കുന്നതാണ്, ഇതും ഫസ്റ്റ് ചവിട്ടിച്ചു വിട്ടേക്കുന്നതാണ്. ഇവിടെ ഏതൊക്കെ ടൈപ്പ് ആടുകളാണ് ഉള്ളത്? ഇപ്പോൾ നമുക്ക് മലബാറി ബീറ്റിൽ ക്രോസ് ആണ് കൂടുതൽ. പിന്നെ ഇത് രണ്ടും ജമുനാപ്യാരി ക്രോസ് ആണ്, മലബാറി ജമുനാപ്യാരി ക്രോസ്. പിന്നെ ഒരെണ്ണം ബ്ലാക്ക് ബീറ്റിൽ നിൽപ്പുണ്ട്. താഴത്തെ കൂട്ടിൽ എൻ്റെ കുഞ്ഞുങ്ങൾ നിൽപ്പുണ്ട്. ഒരു ബീറ്റിലിൻ്റെ ഒരു 7 മാസം പ്രായമുള്ള ബീറ്റിൽ മുട്ടനുണ്ട്. അപ്പോൾ നമ്മുടെ വലിയ മുട്ടനെ കൊടുത്തു, ഇനിയിപ്പോൾ ഇപ്പോൾ ഉള്ള ആളെ റെഡിയാക്കി എടുക്കണം. ഇപ്പോൾ ഇവിടെ നിന്ന് ബാക്കിലേക്ക് നോക്കുവാണെങ്കിൽ ഇവിടെ ചെറിയൊരു ബോർഡർ വെച്ചിട്ടുണ്ട് കുട്ടികളെ വെക്കാനായിട്ടുള്ള രീതിയിൽ. നമ്മൾ വന്ന കറക്റ്റ് സമയത്ത് ആടിനുള്ള തീറ്റ വരുന്നുണ്ട്, നമുക്ക് അതൊന്ന് ഷൂട്ട് ചെയ്യാം. ആട് റിച്ചാണ്, റിച്ച് ആടിനുള്ള തീറ്റയുണ്ട്. അങ്ങോട്ടേ കയറ്റി വരുന്നു. ഈ സംഭവം നമുക്ക് നിലവിൽ, ഞാൻ മുനിസിപ്പാലിറ്റിയിൽ താമസിക്കുന്ന ആളാണ്, നമുക്ക് മുനിസിപ്പാലിറ്റിയിൽ ഇങ്ങനത്തെ സ്കീമുകളില്ല ഞാൻ അന്വേഷിച്ചിട്ട്. അപ്പോൾ മാമയുടെ സ്ഥലത്താണ് ഞാനിപ്പോൾ ഈ വർക്ക് ചെയ്തേക്കുന്നത്. മാമയുടെ മോനും ഞാനും പാർട്ട്ണർഷിപ്പുമാണ്. അതുകൊണ്ട് പിന്നെ ഇവിടെ സ്ഥലം കൂടുതലുണ്ട്. നമുക്ക് മുനിസിപ്പാലിറ്റിയിലാകുമ്പോൾ 25 സെൻറ്റ് സ്ഥലമേ എനിക്കുള്ളൂ. അതിൽ ഇത്ര കൂടൊക്കെ ആകുമ്പോൾ മറ്റുള്ളവർക്കൊരു അസൗകര്യമാകും. ഇവിടെ ആകുമ്പോൾ നമുക്ക് ഏക്കറുകൾ കൂടുതലുള്ളതുകൊണ്ട് തീറ്റയ്ക്കും സൗകര്യമുണ്ട്, മറ്റ് ഉള്ളവർക്ക് ശല്യം ഉണ്ടാക്കാത്ത രീതിയിൽ നമുക്ക് ചെയ്യാനും പറ്റുന്നുണ്ട്. ഇതാണ് ആദ്യത്തെ യൂണിറ്റ് അല്ലേ? ഇതാണ് നമ്മുടെ ആദ്യത്തെ യൂണിറ്റ്. ഇത് നമ്മൾ തുടങ്ങിയിട്ട് 1-7 വർഷമായി. അപ്പം ഇത് ഈയിടെയാണ് നമ്മൾ കോഴീനെ അടിയിലിടാനായിട്ട്, അത് നമ്മുടെ ആവശ്യത്തിനുള്ളൂ, കൂടുതൽ കോഴികളൊന്നുമില്ല. നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് മുട്ടയ്ക്കുള്ള കോഴികൾ ഒരു 10 കോഴികളെ നമ്മൾ അതിൻ്റെ അകത്ത് വളർത്തുന്നത്. അതിന് തുറന്നു വിടാറൊന്നുമില്ല, കൂട്ടി തന്നെ നമ്മൾ കുറച്ച് തീറ്റ കൊടുക്കും. പിന്നെ ആട്ടും കാട്ടും കുറച്ചിട്ട് കൊടുക്കും, അതിൻ്റെ അകത്ത് പുഴുവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അതിനുള്ള ആവശ്യത്തിനുള്ള തീറ്റ അതിൽ നിന്ന് കിട്ടും. നമ്മുടെ പഴയ സുൽത്താന് പകരമായിട്ട് ഇപ്പൊ 7 മാസം പ്രായം കഴിഞ്ഞു, നമ്മള് പുതിയ ആളെ റെഡിയാക്കി എടുക്കുന്നതാണ്. അതിനിപ്പം 7 മാസം കഴിഞ്ഞിട്ടുണ്ട്. സുൽത്താന് പകരമായിട്ട് ഇനി നമുക്ക് വളർത്തിക്കൊണ്ടിരാനുള്ള വിവരമാണ്.
പിന്നെ നമ്മൾ വേറിട്ട് വയ്ക്കുന്ന ഇമ്രാനാണ്. സുൽത്താൻ ഇമ്രാൻ മക്കളാണ് ഇതും അതും മുട്ടനും ഇതും. നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന വേറെ ആ വീട്ടിലെ മുസ്ലിയാണ്. 20 വയസ്സ് കഴിഞ്ഞുള്ള മുസ്ലി ഇത് വിട്ടിരിക്കുകയാണ്. ഇത് വീട്ടിൽ ക്ലോസ് ആണ്. താഴെ ഒരു അടിപൊളി കോഴിക്കോടുണ്ട്. കുഞ്ഞു കുടിപ്പിക്കണേ വേണോ? കേട്ടി കെട്ടി വേണമെങ്കിൽ കുടിപ്പിക്കണേ കുടിപ്പിച്ചോ. കുടിപ്പിച്ച് ആ കാരണം കുടിപ്പിക്കണേ. എത്ര സമയത്തായാളിക്ക് ആ കുടിച്ചോട്ടെ. നിനക്ക് ഏതാടനെയാണ് കൂടുതൽ ഇഷ്ടം? നിനക്ക് ഏതാടനെ കൂടുതൽ ഇഷ്ടം? മുട്ടനെ ഒന്നും കാണിച്ചു കൊടുക്കുവാൻ കാണിച്ചു. മുട്ടൻ മുട്ടൻ എന്ന് പറയാം. മുട്ടൻ ആ മുട്ടൻ ഏതാ ചൂണി? ആ ആ അതാ മുട്ടൻ. കുഞ്ഞാടുകൾ എവിടെ? അവര് വേറ്റക്കൊന്ന് കയറോ. ഒരു മോടത്തേക്ക് കറുത്തേക്ക് വണ്ടി ഓടിക്കണമല്ലോ. ഇതിന് ഞാൻ തന്നെ കൊണ്ടു വരാമായിരുന്നു. ഇത് രണ്ടും ക്വാറന്റൈൻ കൂടുകളല്ലേ? പുതിയ ആടുകളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ 15 ദിവസം ആ കൂട്ടിൽ ആദ്യമിടും. അത് കഴിഞ്ഞ് 15 ദിവസം ഈ കൂട്ടിലേക്ക് മാറ്റിയിടും. നമുക്ക് പുറത്തുനിന്ന് വരുന്ന ആടുകളാകുമ്പോൾ എങ്ങനെയുണ്ട്, അസുഖം ഉണ്ട് എന്താണെന്നുള്ളത് കറക്റ്റ് അറിയാൻ പറ്റത്തില്ല. ഇതിപ്പോൾ നമുക്ക് പുതിയ കൂട്ടിലേക്ക് വേണ്ടിയിട്ട് പറഞ്ഞു പുതിയതായിട്ട് വാങ്ങിയതാണ്.
നമ്മുടെ രീതിക്ക് ആക്കി എടുത്തിട്ടാണ് കൊടുക്കണം. നമ്മുടെ പുതിയ മെയിൻ കോട്ടിലേക്ക് മാറ്റുന്നത്. ഇത് രണ്ടുമാണ് ക്വാറന്റൈനിൻ്റെ കൂടുകൾ. അപ്പം പുതുതായിട്ട് ആടുകളെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ആദ്യം ഇവിടെ കൊണ്ടുവന്ന് ക്വാറന്റൈനിൽ വെച്ചിട്ട് എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ് അപ്പോൾ അവരുടെ മെയിൻ കൂടിലേക്ക് മാറ്റുന്നത്. കാണുന്നവർ അതിൻ്റെ അഭിപ്രായം പറയുക. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ താല്പര്യമുള്ള ആളുകൾ ഇവരെ ആരെങ്കിലും കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ടുകൾ ഇവർ തീർച്ചയായിട്ടും തരുന്നതായിരിക്കും.